ഒരു കണ്ടന്റ് എടുക്കണമെങ്കിൽ ടെക്നിക്കൽ ക്രൂ, ആർട്ടിസ്റ്റ് ഇങ്ങനത്തെ പല കാര്യങ്ങളും വേണം. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു കണ്ടന്റ് ഇന്ന് ഞാൻ കണ്ടു. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന് ബോബർൺഹാം ഡയറക്ടർ ചെയ്തിട്ടുള്ള ബോബർൺഹാം ഇൻസൈഡ് എന്ന കോമഡി സ്പെഷ്യലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് മെഡ്സ് കോഡ് ആ ബേസ് മോഡൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. കോവിഡിൻ്റെ ടൈമിൽ ഒരു കൊല്ലം റൂമിൽ ലോക്കായി പോയ ഒരാളുടെ ലൈഫാണ് ഈ കണ്ടത്. അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയാണ്ട് നമ്പർ വൺ, ഇതിൽ എല്ലാം ഉണ്ട്. ഇത് വെറും ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒതുക്കാൻ പറ്റില്ല. 2020 മുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോക്ക്ഡൌൺ, ക്വാറന്റൈൻ, ന്യൂ നോർമൽ തിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇത് കാണുമ്പോൾ ഓർമ്മ വരും. ക്രിയേറ്റിവിറ്റിയും ഉണ്ട്, ബോർഡവും ഉണ്ട്, ആൻഡ് എല്ലാ വക സംഭവങ്ങളും ഉണ്ട്. നമ്പർ ടു ബോബർൺഹാം ആണ്. റൈറ്റിംഗ്, ആക്ടിംഗ്, ഡയറക്ടിംഗ്, സിനിമാറ്റോഗ്രഫി, ക്യാമറ, ലൈറ്റിംഗ്, എഡിറ്റിംഗ് ഇങ്ങനെയുള്ള എല്ലാ വക പണിയും അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രൊഡ്യൂസിങ് മാത്രം അദ്ദേഹം തൊട്ടിട്ടില്ല, അത് വേറെ ആരാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു ബംഗാളിക്ക് വരെ ചെയ്യാനുള്ള പണി ഉണ്ടെങ്കിൽ പോലും അതും അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ കണ്ടന്റിനെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്നൊക്കെ വിളിക്കേണ്ടി വരും. കാരണം അത്രയും വർക്കും അത്രയും ക്വാളിറ്റിയും ഉണ്ട് ഈ ഒരു കണ്ടന്റ്. ആൻഡ് അദ്ദേഹം ഒരു വർഷം കൊണ്ട് ചെയ്തൊരു എഫേർട്ടിൻ്റെ ഒരു ക്വാളിറ്റി ഈ കണ്ടന്റ് കാണുമ്പോൾ തോന്നിയിരുന്നു. നമ്പർ ത്രീ, ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് സെറ്റപ്പ് ചുമ്മാ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അത്രയും കിടിലനായിട്ട് ലൈറ്റിംഗ് എല്ലാവർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം ഒറ്റയ്ക്ക് സ്വന്തം റൂമിൽ ഒരു പള്ളിപ്പെരുന്നാൾ വെക്കാനുള്ള ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം ലൈറ്റിംഗ് സെറ്റപ്പ് ഇതിൽ കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ഒരു ഷെയ്ഡ് പോലെ സെറ്റ് ചെയ്ത ലൈറ്റിംഗ് ഒക്കെ അത്രയും കൊള്ളാമായിരുന്നു. ആൻഡ് ഓരോ ഷോട്ടിനെയും ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ലൈറ്റിംഗ് ഒക്കെ അത്രയും ഇമ്പ്രസീവായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ഫോർ, ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്. ക്യാമറ അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ ചില സെഗ്മെൻ്റൊക്കെ കാണുമ്പോൾ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില ഷോട്ടും അതിന് കൊടുക്കുന്ന ലൈറ്റിങ്ങും ആ ഫ്രെയിം സെറ്റ് ചെയ്ത ആംഗിളും അത്രയും ഇമ്പ്രസീവ് ആയിരുന്നു. ഞാൻ കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് അത് അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് സിനിമാറ്റോഗ്രഫി തരുന്ന എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമായിരുന്നു. അത് അത്രയും നല്ലതായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ട്രാൻസിഷനും ആൻഡ് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും മറ്റൊരു സെഗ്മെൻറ്റിലോട്ട് പോകുമ്പോഴുള്ള എഡിറ്റിങ്ങും അത്രയും നൈസായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ ഫൈവ്, മ്യൂസിക് ആൻഡ് ലിറിക്സ് ആണ്. സിന്ത് പോപ്പ്, ഇലക്ട്രോണിക് മ്യൂസിക് ഇങ്ങനെ തുടങ്ങിയിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള മ്യൂസിക് സ്റ്റൈൽസൊക്കെ അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് പ്രസൻറ്റേഷൻ സ്റ്റൈലൊക്കെ അത്രയും നൈസായിട്ട് അദ്ദേഹം ചെയ്തിരുന്നു. ആൻഡ് ലിറിക്സിൻ്റെ കേസ് പറയുമ്പോൾ സർക്കാസ്റ്റിക്കായി, ഹിലാരിയസായി, സീരിയസ് ആയി അങ്ങനത്തെ പല ടൈപ്പിലും അദ്ദേഹം ഇതിൽ ലിറിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കണ്ടിരിക്കുമ്പോഴൊക്കെ അത്രയും നൈസായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഓവറോൾ ബോബർൺഹാം ഇൻസൈഡ് മികച്ചൊരു അറ്റംപ്റ്റ് ആണ്. റൂമിൽ അകപ്പെട്ടു പോയ ഒരാളുടെ ക്രിയേറ്റിവിറ്റി ഇതിലൂടെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കോമഡി സ്പെഷ്യലാണ് ബോബർൺഹാം ഇൻസൈഡ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.